ഇനി അടുത്തത് സാറ്റിസ്ഫാക്ഷൻ. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പലരും പറയുന്നൊരു കാര്യമുണ്ട്, പിതാവായ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് പുത്രനെ ബലിയർപ്പിച്ചത്, പുത്രനെ ഭൂമിയിലേക്ക് ദൈവം അയച്ചു, പുത്രനായ ദൈവത്തിന്റെ ബലിയിൽ പിതാവായ ദൈവം സംപ്രീതനായി, ആ സംപ്രീതനായി സന്തോഷിച്ച് അട്ടഹസിച്ച് ചിരിച്ചു പൊട്ടിച്ചിരിച്ചുകൊണ്ട് പുത്രനായ ക്രിസ്തുവിന്റെ ബലിയെ സ്വീകരിച്ചുകൊണ്ട് മനുഷ്യൻ രക്ഷ വാങ്ങി തന്നു എന്നൊരു കൺസെപ്റ്റ്. അത് തെറ്റായ ഒരു ചിന്താഗതിയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള നീതീകരിക്കൽ, റീകൺസിലേഷൻ, രമ്യതപ്പെടുത്തലാണ് അവിടെ സംഭവിക്കുന്നത്. അതിനാണ് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ എന്ന പദത്തെ കൊണ്ട് അർത്ഥമാക്കുന്നത്, കടം തീർക്കൽ, സാറ്റിസ്ഫാക്ഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അത് എപ്രകാരമാണ് എന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം, ആ ലേഖനം മുഴുവൻ തന്നെ പറയുന്നത് അങ്ങനെയാണ്. അതിന്റെ ഭാഗെടുത്ത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ അധ്യായം മുതൽ അതിന്റെ മനുഷ്യന്റെ തിന്മ എങ്ങനെയാണെന്ന് തുടങ്ങി, ദൈവത്തിന്റെ ന്യായവിധി എങ്ങനെയാണെന്ന് തുടങ്ങി, ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ വിശ്വസ്തത, നീതിയിൽ എങ്ങനെ യേശുക്രിസ്തുവിന്റെ പങ്ക്, അതിലൂടെ എങ്ങനെ ഒരു വ്യക്തിക്ക് പാപമോചനം ലഭിക്കുന്നു, അതിലെങ്ങനെ രക്ഷാകരമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന നീതീകരണത്തിന്റെ, എങ്ങനെ ക്രിസ്തുവിന്റെ പുരുഷ മരണത്തെ കാണണം എന്ന് പറയുന്നത് പഠനമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം. അപ്പോ എന്താണ് ഈ ലേഖനം വായിച്ചിട്ട് പലർക്കും അർത്ഥറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഈ പലപ്പോഴും ഈ ഒരു ചിന്താഗതികൾ ഉണ്ടാകുന്നത്, എങ്ങനെ ദൈവം എങ്ങനെയാണ് മനുഷ്യനെ നീതീകരിക്കുന്നത്. അതാണ് ഇന്ന് ഞാൻ ഒരു ചാപ്റ്റർ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവകൃപയാൽ യോഹന്നാൻ മൂന്നാം അധ്യായത്തില് ദൈവത്തിന്റെ നീതിയെ കുറിച്ച്, ദൈവനീതിയും വിശ്വസ്തയും എന്നതിനും ഹെഡിങ് തന്നെ. അപ്പൊ അതിൽ മൂന്നാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ വാക്യം, നമ്മുടെ നീതി ദൈവനീതിയെ വെളിപ്പെടുത്തുമെങ്കിൽ നാം എന്തു പറയും? മാനുഷികമായി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നേരം കോപിക്കും ദൈവം നീതിയില്ലാത്തവനോ? ഒരിക്കലുമല്ല. ആണെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? തന്റെ അസത്യം വഴി ദൈവത്തിന്റെ സത്യം അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നെങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്തിനെ? അപ്പോൾ ഇവിടെ നീതിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുക. ദൈവം നീതിമാനാണ്. ദൈവത്തിന്റെ നീതി നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ വെളിപ്പെടുത്തുന്നു എന്നാ പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ നീതിയെ കുറിച്ച് അവിടെ പറയുന്നു. എന്താ നീതി? ഞാൻ പറയാറുണ്ട്, ദൈവം കാരുണ്യവാനാണ്. കാരുണ്യവാൻ എന്ന് പറഞ്ഞ എന്തർത്ഥം? ദൈവം കാരുണ്യമുള്ളവനാണ്. ഈ കരുണയുള്ള ദൈവത്തെ സംബന്ധിച്ചോളം സകല മനുഷ്യൻ സുഹൃത്തേ വരണം, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പൊ ദൈവം ആഗ്രഹിക്കുകയാണ് എല്ലാ മനുഷ്യനും സ്വർഗത്തേക്ക് വരട്ടെ, ആരെന്നോട് പ്രാർത്ഥിച്ചു അവരൊക്കെ സ്വർഗത്തേക്ക് പോരട്ടെ, ഞാൻ കാരുണ്യവാനാണ്, അതുകൊണ്ട് എല്ലാവരും സ്വർഗത്തിലേക്ക് വരൂ, ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പൊ ദൈവം കാരുണ്യവാനാണ് എങ്കിൽ അതേ സമയം തന്നെ ദൈവത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ദൈവം നീതിമാനാണ്. അപ്പൊ നീതിമാനായിരിക്കുന്ന ദൈവം എങ്ങനെ കാരുണ്യം കാണിക്കും? കാരണം എന്താ? പാപം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ശമ്പളം മരണമാണ്, നാശമാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം, പാപം ചെയ്ത വ്യക്തിക്ക് മരണമാണ് അതിന്റെ പ്രതിഫലം. നീതിമാന് മാത്രമേ സ്വർഗം നൽകാൻ സാധിക്കുകയുള്ളൂ, നിത്യജീവൻ ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവത്തിന് എങ്ങനെ കർത്താവിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ നീതീകരിക്കപ്പെടും? ഞാൻ മറ്റൊരു ഉദാഹരണം പറയണേ. ഇപ്പൊ നമ്മൾ പാപിയാണ്, നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുക, ദൈവത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവം പറയണം, കരുണയോടെ പറയാം, വരൂ ജിൻഡോ, വരൂ സ്വർഗത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ ഞാൻ കർത്താവിനെ നോക്കുമ്പോൾ എന്റെ തല സാവധാനം കുനിയും. എന്താ കാരണം? അവിടുന്ന് പരിശുദ്ധനാണ്, എന്റെ കാര്യം എനിക്കറിഞ്ഞൂടെ, എന്റെ പാപങ്ങൾ എന്റെ കൺമുമ്പിൽ തെളിയും. അപ്പൊ ഞാൻ എങ്ങനെ ദൈവത്തിന് മുമ്പിൽ തലയുയർത്തി തരും? എനിക്ക് എങ്ങനെ ദൈവത്തിന് മുമ്പിൽ തലയുയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റും? എത്ര അടുത്തേക്ക് വിളിച്ചു കഴിഞ്ഞാലും എനിക്ക് എങ്ങനെ കർത്താവിന്റെ മുമ്പിൽ വന്ന് നിൽക്കാം? അപ്പൊ ഞാൻ കർത്താവിന് പറയും, ഞാൻ പാപിയാണ് ദൈവമേ, ഞാൻ പാപിയാണ്, ഞാൻ എന്ത് ചെയ്യണം അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ, അങ്ങയോടൊപ്പം പരിശുദ്ധനായിരിക്കുവാൻ എന്താണ് എനിക്ക് യോഗ്യത, എന്താണ് എന്നെ നീതീകരിക്കുന്നത്, എന്നെ നീതീകരിക്കുന്നത് എന്ത്? ഇതാണ് എന്റെ ചോദ്യം. അപ്പൊ ഇതാണ് നീതിയും കരുണയും തമ്മിലുള്ള ഡിഫറൻസ്. കർത്താവ് എത്ര കരുണ കാണിച്ചാലും എന്റെ മനസ്സാക്ഷി എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും, കർത്താവിന് മുമ്പിലേക്ക് നീതീകരണമില്ല, കാരണം അവിടുന്ന് പരിശുദ്ധനാണ്, ഞാൻ പരിശുദ്ധനല്ല. അപ്പൊ ഇവിടെയാണ് രമ്യതപ്പെടുത്തൽ എന്ന് പറയുന്ന സംഭവം ആവശ്യമായി വരുന്നത്. അതാണ് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ റോമാക്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, 22-ാമത്തെ തിരുവചനം, പാപത്തിന്റെ വേതനം മരണമാണ്, ദൈവത്തിന്റെ ദാനം നിത്യജീവൻ. അതാണ് പ്രത്യേകത. അപ്പൊ ഇതാണ് അടിസ്ഥാനം, ഇതാണ് നീതിയുടെ നിയമം. നീതിമാനെ പരിശുദ്ധന് നിത്യജീവൻ, പാപത്തിന് ശമ്പളം മരണം. ഇതാണ് നീതി, സാധാരണ നീതി. കർത്താവ് ആ നീതിയുടെ നിയമത്തെ അങ്ങോട്ട് തകർക്കുക,
കർത്താവ് നമ്മെ നീതീകരിക്കാൻ വേണ്ടി നീതിയുടെ നിയമത്തെയാണ് തകർക്കുന്നത്. എന്താ ചെയ്യുന്നത്? നമ്മെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? നീതിമാനും പരിശുദ്ധനുമായവൻ പാപത്തിന്റെ ശമ്പളമായ മരണത്തെ ഏറ്റെടുത്തു. എന്നിട്ട് പറയാണ്, നീ എന്തിനാണ് സഹിക്കുന്നത്? അതുകൊണ്ട് ആ സഹനം ഞാൻ ഏറ്റെടുത്തത് കൊണ്ട് നിനക്ക് ഇതാ നീതീകരണം ലഭിച്ചിരിക്കുന്നു. സ്വർഗത്തിലേക്ക് വരും. ഇതാണ് ക്രിസ്തു ചെയ്ത പ്രവൃത്തി. ക്രിസ്തുവിനെ നോക്കുമ്പോഴാണ് നമുക്ക് നീതീകരണമുള്ള ദൈവത്തിന്റെ മുമ്പിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയായി മാറുന്നത് ക്രിസ്തുവാണ്. കാരണം നീതിമാനും പരിശുദ്ധനുമായവൻ മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം. ആ നീതിമാനും പരിശുദ്ധനുമായവൻ മരണത്തെ ഏറ്റെടുത്തതോടുകൂടി നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഒരു നീതീകരണം ഉണ്ട്. എന്താ? ഇതാ ഞാൻ എന്ത് തെറ്റ് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയും, ഞാൻ എന്തിനു വേണ്ടി സഹിച്ചു എന്ന് കർത്താവ് തിരിച്ചു ചോദിക്കാം. കർത്താവ്, ഞാൻ എന്റെ തെറ്റിന് പരിഹാരമായി എന്ത് ചെയ്യണം എന്ന്, ഏത് ഞാൻ എങ്ങനെ അങ്ങയുടെ മുമ്പിൽ നിൽക്കും, ഞാൻ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് സഹനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ വിലപിക്കുമ്പോ കർത്താവ് എന്നോട് തിരിച്ചു ചോദിക്കാണ്, ഞാൻ എന്തിനാണ് സഹിച്ചത്? നീതിമാനും പരിശുദ്ധനുമായിരിക്കുന്നവൻ ആയിരിക്കുന്ന ഞാൻ എന്തിനാണ് സഹിച്ചത്? ആ സഹിച്ചത്, ഞാൻ അങ്ങനെ സഹിച്ചത് കൊണ്ട് നിനക്ക് നീതീകരണമുണ്ട്. കാരണം പാപത്തിന്റെ ശമ്പളം എന്ന രീതിയിൽ നീ സഹിക്കേണ്ടതില്ല, നീ കടന്നു വരിക. ഇതാണ് മൂന്നാമത്തെ അധ്യായം, റോമാക്കാർക്ക് എഴുതിയ മൂന്നാമത്തെ അധ്യായം 26-ാമത്തെ തിരുവചനം. അവിടുന്ന് തന്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തന്റെ നീതി വെളിപ്പെടുത്താനും അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനാണ് ഇപ്രകാരം ചെയ്തത്. അതാണ് 26-ാമത്തെ വാക്യം. അതിന്റെ മുമ്പിൽ 25-ാമത്തെ വാക്യം കൂടി വായിച്ചിട്ട് പറയുമ്പോൾ ഇത് കറക്റ്റ് മനസ്സിലാവും. 24 മുതൽ വായിക്കാം. അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. അതിന് വചനം റോമ 3:24, നമ്മുടെ നീതീകരണം എങ്ങനെ വരണേ? ക്രിസ്തുവിനും ദൈവത്തിന് മുമ്പിൽ എങ്ങനെയാ? അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ഇപ്പൊ നമുക്ക് കർത്താവിന്റെ മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ സാധിക്കും, ഇതാ സൗജന്യമായി ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. 25-ാമത്തെ വചനം, വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. അരെ, ക്രിസ്തുവിനെ, രക്തം വഴി, വിശ്വാസം വഴി ക്രിസ്തുവിന്റെ രക്തത്തെ നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ പരിഹാരം നമ്മൾ വാങ്ങുന്നത്. അവിടുന്ന് തന്റെ ക്ഷമയിൽ പഴയ പാപങ്ങൾ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തന്റെ നീതി വെളിപ്പെടുത്താൻ അങ്ങനെ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവൻ ആണെന്നും തെളിയിക്കാൻ ഇപ്രകാരം ചെയ്തു. ഇതാണ് നമ്മുടെ നീതീകരണം. ക്രിസ്തുവിന്റെ കുരിശിലൂടെയാണ് നമുക്ക് ഈ നീതീകരണം ലഭിച്ചിരിക്കുന്നത്. പിന്നെ 5-ാമത്തെ അധ്യായം നമുക്ക് കാണാൻ സാധിക്കും, നീതീകരണത്തിന്റെ ഫലം എന്താ? നീതീകരണം എന്താന്ന് പറഞ്ഞു. നീതീകരണത്തിന്റെ ഫലം ഇവിടെ പറയുകയാണ്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയാം, എന്താ നീതി? എന്താ നീതി? എങ്ങനെ സ്നേഹം ചൊരിയപ്പെട്ടിരിക്കുന്നത്? നാം ബലഹീനനായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. ജനിച്ചതല്ല പ്രത്യേകത, മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞേക്കാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ ദൈവം നമ്മോടുള്ള തന്റെ സ്നേഹം പ്രകടമാക്കിയിരിക്കുന്നു. കേട്ടോ, നമ്മൾ പാപിയായിരിക്കെ മരിച്ചു ക്രിസ്തു. കറുത്ത ഞാൻ പറഞ്ഞില്ലേ, പാപിയുടെ ശമ്പളമാണ് മരണം, പക്ഷെ നീതിമാൻ മരിക്കുക ചെയ്യുന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള മരണം. ഒരു അടുത്ത വചനം പറയാണ്, ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം. അപ്പൊ വേണ്ടിയുണ്ടോ നമുക്ക് ലഭിച്ചിരുന്ന യേശുവിന്റെ രക്തം കൊണ്ടാണ് ലഭിച്ചിരിക്കുന്നത് നീതീകരണം. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ, എങ്ങനെ രമ്യതപ്പെട്ടു ദൈവമായിട്ട്? മരണത്താൽ, പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ, രമ്യതപ്പെട്ടതിന് ശേഷം അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടും. തീർച്ച കണ്ടോ, നമ്മെ രമ്യതപ്പെടുത്തുന്നത്, നമ്മെ നീതീകരിക്കുന്നത്, നമ്മെ രമ്യതപ്പെടുത്തുന്നത് പുത്രന്റെ മരണമാണ്. വളരെ വ്യക്തമായിട്ട് പറയാം. പിന്നെ കൃപയെക്കുറിച്ച് പറയുന്നുണ്ട്. കൃപയെക്കുറിച്ച്, കൃപ, നീതീകരണം, കൃപ, പിന്നെ അടുത്ത പോയിന്റ് ഈ പാപത്തിന്റെ സ്വാധീനം, നിയമത്തിന്റെ സ്വാധീനം, ഇങ്ങനെയുള്ള പോയിന്റിൽ പ്രത്യേകം മനസ്സിലാക്കണം. എന്നിട്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു പറയാം. അതായത് നമ്മൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം പറഞ്ഞുതരാം. അതായത് റോമാക്കാർക്ക് എതിരെ 7-ാം അധ്യായത്തിൽ ഒരു വ്യക്തി എങ്ങനെ ഭരിക്കപ്പെടുന്നു എന്ന് പറയാം. നിയമത്തിന്റെ സ്വാധീനം ഒരു വ്യക്തിക്ക് ഉണ്ടാവും. കാരണം എന്താ, ചില ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്, ചിലർ പലരും അങ്ങനെയാണ്. നിയമം അനുസരിച്ച് ജീവിക്കുന്നു, ഞാൻ രക്ഷ പ്രാപിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു.
അപ്പൊ എന്തെങ്കിലും തെറ്റുപറ്റിയാലോ, അയ്യോ ഈ നിയമം ഞാൻ ലംഘിച്ചല്ലോ, എനിക്ക് തെറ്റുപറ്റി, ഞാൻ എന്നോട് ക്ഷമിക്കണമേ. അങ്ങനെ നിയമം മൂലം രക്ഷ പ്രാപിക്കാം എന്നൊരു തെറ്റിദ്ധാരണ പലർക്കിടയിലുമുണ്ട്. അപ്പൊ നിയമമല്ല, നിയമം മൂലം നമുക്ക് പാപബോധം മാത്രം ലഭിക്കുന്നുള്ളൂ, നിയമത്തിന് അടിമത്തമാണ് ലഭിക്കുന്നത്. നിയമം നിയമം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറ്റബോധം ഉണ്ടാവുന്നു, പാപബോധം ഉണ്ടാവുന്നു, അല്ലാതെ അതിൽ പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവുന്നില്ല. പിന്നെ അടുത്തത് പാപത്തിന്റെ സ്വാധീനമെന്ന് പൗലോസ് പറയുക, 7:19 മുതൽ വചനം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കും. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്നു ഒരിക്കലും ഞാനല്ല എന്നി വസിക്കുന്ന പാപമാണ്. അപ്പൊ എന്റെ ഉള്ളിൽ പാപം വസിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പാപം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് മറ്റുള്ളൊരു ജനതയുടെ പ്രത്യേകത. അപ്പോ ഇത് പൗലോസ് ലീഗയുടെ എന്ന് പറഞ്ഞ ചരിത്രത്തിരിക്കാറുണ്ട്, അല്ല, ഇത് പാപത്തിന്റെ സ്വാധീനത്തെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് യേശു എങ്ങനെ നീതീകരിച്ചെന്ന് അടുത്ത അധ്യായത്തിൽ പറഞ്ഞു, 8 പറയുന്നത് എങ്ങനെയാന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ. യേശു ക്രിസ്തു ഉള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമം നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. നമ്മളെന്നെ ഈ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് നിയമത്തിന്റെ അടിമത്തിൽ നിന്നൊക്കെ സ്വതന്ത്രനാക്കിയെന്ന് യേശു ക്രിസ്തുവിനുള്ള ജീവാത്മാവിന്റെ നിയമമാണ് എന്നിട്ട് പറയുകയാണ്. അടുത്ത വചനം വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വചന, എങ്ങനെ നമ്മൾ രക്ഷിച്ചെന്നുള്ള വചന പറയണം. 3 വചനം, ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിനെ അസാധ്യമായത് ദൈവം ചെയ്തു. എന്താ ഈ ശരീരത്തിന് ബലഹീനമാക്കപ്പെട്ട നിയമം? പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഞാൻ എങ്ങനെ ആ പാപത്തിന്റെ ശമ്പളം മരണം ഏറ്റെടുക്കും? ഒരു പാപത്തിന് ഞാൻ മരിച്ച, 2 പാപത്തിന് ഞാൻ എങ്ങനെ മരിക്കും? അപ്പൊ എനിക്ക് എന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. ഞാനൊരു വ്യക്തിനെ ഇന്നലെ അടിച്ചു, എനിക്കത് പാപം മോചിച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് മാച്ച് കളയാൻ പറ്റുമോ? അപ്പൊ അടിച്ച വ്യക്തിയുടെ വേദന ഇല്ലാതെയും അറിയോ? അടിച്ചത് മാഞ്ഞു പോവോ? ഇല്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്ത പാപങ്ങളൊക്കെ അങ്ങനെ കിടക്കുകയല്ലേ. അപ്പൊ എനിക്കിവിടെ ലഭിക്കുന്നത് എങ്ങനെയാ പാപമോചനം എനിക്ക് കിട്ടുന്നത്? എനിക്കിവിടെ ലഭിക്കുന്ന നീതീകരണം, അത് ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ടു, എന്റെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെന്ത് ചെയ്തു? ദൈവത്തിന് അറിയാം. അപ്പൊ ദൈവം ചെയ്തു. എന്താ ദൈവം ചെയ്തേ? ദാവീദിന് തന്റെ പുത്രനെ പാപകരമായ തന്റെ പാപ പരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ, കണ്ടാ, ക്രിസ്തു പാപിയായിട്ടല്ല, ശരീരത്തിന്റെ സാദൃശ്യം, നമ്മുടെ സാദൃശ്യത്തിലാണ് അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. വളരെ വ്യക്തത പറയാം ക്രിസ്തുവിനെ കുറിച്ച്, കണ്ടോ, ശിക്ഷ വിധിച്ചു. നമ്മെ നീതീകരിക്കാൻ വേണ്ടി ചെയ്യണത് ഇത്, നമ്മുടെ പാപമോചനം നമുക്ക് നൽകാൻ, നമുക്ക് ദൈവത്തിന് മുമ്പിൽ നീതിയോടെ നിൽക്കുവാൻ, നമുക്ക് കൃപ ലഭിക്കുവാൻ, നമുക്ക് കർത്താവിന്റെ കൃപ വഴി പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ. അങ്ങനെ 5 ഞാൻ നേരത്തെ വായിച്ചല്ലോ, ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടാൻ ക്രിസ്തു പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ശരീരത്തിൽ ശിക്ഷ സ്വീകരിക്കുകയാണ്. പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു, Romans 8:3. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു നിർവചനം ഞാൻ പറയാം, 8:30 താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. അപ്പൊ ക്രിസ്തു എന്താ ചെയ്യണത്? നമ്മെ വിളിക്കുന്നു, വിളിച്ചു കഴിഞ്ഞ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മെ നീതീകരിക്കുന്നു. ഞാൻ പാപിയാണെന്ന് ദൈവത്തിന് അറിയാം, പക്ഷെ പാപത്തിന് ഞാൻ ശിക്ഷ അനുഭവിക്കണം എന്നുള്ളത് എന്റെ വിലാപം എന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ആ വിലാപം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും വിലപിക്കാതിരിക്കാൻ സാധ്യമല്ല. ദൈവത്തിന്റെ പരിശുദ്ധി അത്രയും വലുതാണ്. അപ്പോൾ നമുക്കൊരു നീതീകരണം ആവശ്യമാണ്. ആ നീതീകരണം ക്രിസ്തുവിലൂടെ നടന്നു. അനുപ്രത്യേകത, ക്രിസ്തുവിലൂടെ നീതീകരിച്ചു, ആ നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. എന്താ മഹത്വപ്പെടുത്തുന്നത്? ക്രിസ്തുവിൽ ഇങ്ങനെ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ വെറുതെ അങ്ങോട്ട് നീതീകരിച്ചിട്ട് നീ പാപിയാണല്ലോ, ആ പാപം ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു, നീ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, ഇനി നീ കാര്യം ചെയ്തോളൂ, നീ പൊക്കോ എന്നല്ല, മഹത്വപ്പെടുത്തുക കൂടി ചെയ്യണം. എങ്ങനെ മഹത്വപ്പെടുത്തുക? പരിശുദ്ധാത്മാവിനെ നൽകി ഈ നീതീകരണത്തിന്റെ റിസൾട്ട് മഹത്വീകരണം നൽകിക്കൊണ്ട്, മഹത്വീകരിച്ചു കൊണ്ടാണ് ഇതിനെ പൂർത്തീകരിക്കുന്നത്. അത് പ്രത്യേകത. നമ്മള് പാപത്തിൽ നിന്ന് മോചിച്ചു, ശരി, പാപമോചനം കിട്ടിയില്ല, പൊക്കോ എന്ന് പറയില്ല. നമ്മൾ പാപമോചനത്തിന് പരിഹാരത്തിന് പാപമോചനം കിട്ടിക്കഴിഞ്ഞ് പിറകെ പരിശുദ്ധാത്മാവിനെ കൂടി നൽകിയതിനു ശേഷം മാത്രമേ ദൈവം യേശു ക്രിസ്തു വിട്ടു വിടുന്നുള്ളൂ. അല്ല, നിങ്ങൾക്ക് പാപമോചനം കിട്ടിപ്പോയി, ഇനി പാപം ചെയ്തോളൂ എന്ന് പറയല്ല. പരിശുദ്ധാത്മാവിനെ നൽകി നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. അതാണ് പ്രത്യേകത, പൂർത്തീകരിക്കുക. ഇതാണ് നമുക്ക് ലഭിക്കുന്ന നീതി. ഇനിയും പൗലോസ് ലീഗയുടെ 9 അധ്യായത്തിൽ എത്തുമ്പോ യേശു ക്രിസ്തുവിന് മുമ്പ് വരെ എങ്ങനെയായിരുന്നു അതും പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിന് മുമ്പ് വരെ കർത്താവ് തന്റെ കരുണ അനുസരിച്ച് ഓരോരുത്തർ വിളിച്ചു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മോശ, ജോസഫ് എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ വിളിക്കുകയാണ്. അപ്പൊ കർത്താവ് അവിടെ ഓരോരുത്തരും വിളിക്കുന്നതിന് ഒരു നീതീകരണമില്ല, തനിക്ക് ഇഷ്ടമുള്ളവർ വിളിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ കുരിശ് മരണത്തിന് ശേഷം സകലരിലേക്കും, അന്ന് റോമ 10:30 മുതൽ പറയുന്നത്, നീതി അന്വേഷിച്ചു പോകാതിരുന്ന വിജാതിയർ
നീതി, അതായത് വിശ്വാസത്തിലുള്ള നീതി പ്രാപിച്ചു. കണ്ടോ, അതാണ് പ്രത്യേകത. അതായത് ഇത് കർത്താവ് അതുവരെ നമുക്ക് നമുക്ക് ആവശ്യം തോന്നുന്നു, എന്ത് പണിയാണ് കർത്താവ് ചെയ്തത്? ഏസാവിനെ വെറുത്തു, യാക്കോബിനെ സ്വീകരിച്ചു. എന്ത് നീതി ദൈവം ചെയ്തു? ഇത് അബ്രാഹത്തിന് എത്ര മക്കളുണ്ട്? അബ്രാഹത്തിന് ഹാഗാറിൽ ഇസ്മായിലുണ്ട്, സാറയിൽ ഇസ്ഹാഖ് ഉണ്ട്, പിന്നിതാ കെത്തൂറയിലെ മിദിയാൻ മേദാൻ അങ്ങനെ തുടങ്ങി നാലഞ്ച് പേരും. ഇവരെന്നൊക്കെ തള്ളിക്കളഞ്ഞ് ഇസ്ഹാഖിനെ മാത്രം സ്വീകരിച്ചു. ദൈവം എന്ത് നീതി ചെയ്തു? അതിനുള്ള കാരണം പറയാണ്, ക്രിസ്തു വരെ കർത്താവ് ഇങ്ങനെ ഓരോരുത്തരെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നു. ക്രിസ്തുവിന് ശേഷം നീതി അന്വേഷിച്ചു പോകാതിരുന്ന വിജാതിയർ നീതി പ്രാപിച്ചു. എന്താ ഈ നീതി? ക്രിസ്തുവിന്റെ കുരിശ് മനത്തിലുള്ള നീതിയാണ്. ഇത് മനസ്സിലാക്കേണ്ടത്. അത് പിന്നീട് പത്താമത്തെ അധ്യായത്തിലെ അതെങ്ങനെ നമ്മൾ സ്വീകരിക്കണം എന്നൊക്കെ പറയാം. അഞ്ചാമത്തെ വാക്യം മുതൽ എങ്ങനെയാണ് നിയമാധിഷ്ഠിതമായ നീതിയിലൂടെ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല, നിയമം പാലിച്ചുകൊണ്ട് നമ്മൾ ഒരു നീതീകരണം ഉണ്ടാകാൻ പോകുന്നില്ല, ക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ട് വന്ന് നമ്മൾ കർത്താവിന്റെ രക്ഷ എങ്ങനെ സ്വീകരിക്കണം, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് തന്മൂലം നീതീകരിക്കപ്പെടുന്നു, അവൻ അതരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ തന്മൂലം രക്ഷ പ്രാപിക്കുന്നു. കണ്ട, ഇവിടെ നീതീകരിക്കപ്പെടില്ല ചെയ്യുന്നത്. അപ്പോ എന്തെന്നാ കർത്താവിനെ നാം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. അപ്പൊ എന്താണ് നമ്മുടെ പരിഹാരം? എങ്ങനെയാണ് നമ്മെ വീണ്ടെടുത്തത്? എങ്ങനെയാണ് നമ്മെ നീതീകരിച്ചത് എന്ന് തിരുവചന അടിസ്ഥാനത്തിൽ പത്രോസ്ലിഹ, യോഹനാസ്ലിഹ, പൗലോസ്ലിഹ എഴുതിയ ഒരു ലേഖനം ഫുൾ അഡ്രസ് ചെയ്തു. ആ ലേഖനം അത് മാത്രം പറയുന്നത്. അപ്പൊ അത് മുഴുവൻ അതിന്റെ ഓരോ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് ദൈവകൃപയാണ് നമുക്ക് പറയാൻ സാധിച്ചത്. അപ്പൊ ഇത് മനസ്സിലാക്കുക, ഇത് മനസ്സിലാക്കാതെ ക്രിസ്തുവിന്റെ ജനനം ഭൂമിയിൽ ഉണ്ടായി അതുകൊണ്ട് നമ്മൾ നീതീകരിച്ചതല്ല, പുരുഷ മരണത്താലാണ് നമ്മൾ ദൈവവുമായി രമ്യതയിലേക്ക് എത്തുന്നത്, രമ്യപ്പെടുന്നത്. അതിനൊരു വചനം കൂടി ഞാൻ പറയാം. റോമാക്കാർ കോർന്ന സഭയിലെ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം 18-ാമത്തെ തിരുവചനം, ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യത ശുശ്രൂഷ നൽകുകയും ചിത്തയുമെല്ലാം. എങ്ങനെയാ? ആരാരെ രമ്യതപ്പെടുത്തി? ഞങ്ങളെ അപ്പസ്തോലന്മാരെ ക്രിസ്തു വഴി, യേശു ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തി. ആര്? ദൈവത്തോട് രമ്യതപ്പെടുത്തി. അപ്പൊ നമ്മളതിനൊക്കെ ദൈവമായി രമ്യതപ്പെടുത്തുന്ന ആരാ? ക്രിസ്തുവാണ്. അതാണ് പ്രത്യേകത, ക്രിസ്തുവാണ്. അതെങ്ങനെയാണെന്നുള്ള കാര്യം 15-ാം തിരുവചനം പറയാ. ഇത് 18-ാം വായിച്ചത്, 15-ാം തിരുവചനം, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും വേണ്ടി ചെയ്യുന്നതിന് വേണ്ടിയാണ് ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. മരണം അവിടെയും പ്രധാനം. ഇപ്പോൾ ഇതിലൂടെ നമ്മൾ ആദ്യം പറഞ്ഞൊരു സംഭവം അത് നമ്മൾ പറയുകയാണ്. പ്രത്യേകമായിട്ട് നമ്മൾ അഡ്രസ് ചെയ്തത് യേശുവിന്റെ കുരിശിലൂടെ എങ്ങനെയാണ് മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്, എങ്ങനെയാണ് മനുഷ്യൻ വീണ്ടെടുക്കപ്പെടുന്നത്, എങ്ങനെയാണ് പാപപരിഹാര ബലിയായി മാറുന്നത് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ കോർന്നിൽ എഴുതിയ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ തിരുവചനം പറയുന്നത്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ദോഷത്തമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ. ആമേൻ.